നമസ്കാരം. ഹൈദരാബാദിലെ നാഷണൽ പോലീസ് അക്കാദമി ഓഫീസിലെ സൂപ്രണ്ടിൻ്റെ മകൻ. ആ അച്ഛൻ ആഗ്രഹിച്ചത് മകൻ ഐ പി എസുകാരനാകണമെന്നതാണ്. അച്ഛൻ്റെ ആഗ്രഹം പോലെ മകൻ പോലീസ് കുപ്പായം ഇട്ടു. സാധാരണ പോലീസുകാർക്കൊപ്പം റോഡിലിറങ്ങാൻ മട്ടിയില്ലാത്ത, അവരുടെ പ്രശ്നങ്ങളിൽ വലിപ്പ ചെറുപ്പം നോക്കാതെ ഇടപെട്ട് ഐ പി എസുകാർക്കിടയിൽ വ്യത്യസ്തനായി. ഡി ജി പി റാങ്കിന് തൊട്ടടുത്താണ് ഈ ചെങ്ങന്നൂർ സ്വദേശി. അതിനിടയിലാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി പദവി മനോജ് എബ്രഹാമിന് കിട്ടുന്നത്. വെല്ലുവിളികളെ ഏറ്റെടുക്കുന്നതിൽ പ്രത്യേക ചാതുര്യം മനോജ് എബ്രഹാമിനുണ്ട്. അതിൽ വിശ്വാസമർപ്പിച്ചാണ് ഈ വിവാദകാലത്ത് പോലീസിലെ താക്കോൽ സ്ഥാനം മനോജ് എബ്രഹാമിന് പിണറായി വിജയൻ നൽകുന്നത്. December 1, 1999 കണ്ണൂർ ഈസ്റ്റ് മുകേരി യു പി സ്കൂളിലെ അധ്യാപകനായിരുന്ന യുവമോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജയകൃഷ്ണൻ മാസ്റ്ററെ സി പി എം അനുഭാവികൾ ചേർന്ന് ക്ലാസ് റൂമിൽ വെച്ച് കുട്ടികൾ നോക്കി നിൽക്കെ വെട്ടിക്കൊന്നു. തുടർന്ന് കണ്ണൂർ അടിമുടി വെട്ടിൻ്റെയും കൊലപാതകത്തിൻ്റെയും വിളനിലമായി മാറി. കണ്ണൂരിലാകെ ക്രമസമാധാനം തകർന്നു. എന്തു ചെയ്യണമെന്ന് കേരളം ഭരിച്ച സാക്ഷാൽ ഇ കെ നയനാർക്കും അറിയില്ലായിരുന്നു. എങ്ങനെയും കണ്ണൂരിനെ നേരെയാക്കണം. ഈ ദൗത്യം മുഖ്യമന്ത്രി നയനാർ ഏൽപ്പിച്ചത് മനോജ് എബ്രഹാം എന്ന ചെറുപ്പക്കാരനെയായിരുന്നു. അങ്ങനെ കണ്ണൂർ ആദ്യമായി ശാന്തതയിലേക്കെത്തി. ഈ മനോജ് എബ്രഹാമാണ് കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരള പോലീസിലെ ക്രമസമാധാന ചുമതലയിലേക്ക് എത്തുന്നത്. ഇനി 7 കൊല്ലം സർവീസുണ്ട്. അടുത്ത പോലീസ് മേധാവിയാകാനും കൂടുതൽ സാധ്യത മനോജ് എബ്രഹാമിനാണ്. അങ്ങനെയെങ്കിൽ കേരള പോലീസിൽ ഇനിയുള്ള 7 കൊല്ലം മനോജ് എബ്രഹാമിൻ്റെ കാർക്കശത്തിന് കീഴിൽ മുമ്പോട്ട് പോകേണ്ടി വരും. കണ്ണൂരിൽ എസ് പി ആയത് പത്തനംതിട്ടയിൽ നിന്നാണ്. നായനാരുടെ നിർദ്ദേശപ്രകാരം ചുമതല ഏറ്റെടുത്ത മനോജ് എബ്രഹാം 4 വർഷത്തോളം തുടർച്ചയായി ഒരു രാഷ്ട്രീയ സംഘർഷത്തിനും ഇട നൽകാതെ കണ്ണൂരിൽ ക്രമസമാധാനം ഉറപ്പാക്കി. ആദ്യ 2 വർഷം നായനാരും പിന്നീടുള്ള 2 വർഷം എ കെ ആന്റണിയുമായിരുന്നു മുഖ്യമന്ത്രിമാർ. ഗുണ്ടുകാട് സാബുവും ആറ്റിങ്ങൽ അയ്യപ്പനും വിലസുന്ന കാലം. തിരുവനന്തപുരത്ത് അശാന്തിയായി. തിരുവനന്തപുരം ഗുണ്ടാ വിളയാട്ടങ്ങളുടെ വേദിയായി മാറിയ കാലത്താണ് തലസ്ഥാനത്തെ കമ്മീഷണറായി മനോജ് എബ്രഹാം എത്തിയത്. ഷാഡോ പോലീസിനെ ഇറക്കി ഗുണ്ടകളുടെ എല്ലാ നീക്കങ്ങളും മനസ്സിലാക്കിയ മനോജ് എബ്രഹാം നിഷ്പ്രയാസം ഗുണ്ടാ വിളയാട്ടം അവസാനിപ്പിച്ചു. ഹെൽമെറ്റ് സംസ്കാരം കേരളത്തിൽ തുടങ്ങിയത് തന്നെ മനോജ് എബ്രഹാം കൊച്ചി കമ്മീഷണറായിരുന്നപ്പോഴാണ്. ഇരുചക്രവാഹനക്കാർക്ക് ഹെൽമെറ്റ് നിർബന്ധമാക്കി. പരസ്യമായ പുകവലിയും മദ്യപിച്ചുള്ള ഡ്രൈവിംഗും അവസാനിപ്പിച്ചത് മനോജ് കൊച്ചി കമ്മീഷണറായപ്പോൾ ഉണ്ടായ പരിഷ്കാരങ്ങളാണ്. 7 വർഷത്തോളം കൊച്ചിയിലും തിരുവനന്തപുരത്തുമായി മാറി മാറി കമ്മീഷണറായിരുന്നു മനോജ് എബ്രഹാം. പോലീസ് ആസ്ഥാനത്ത് എ ഐ ജി, ഡി ഐ ജി സൗത്ത് സോൺ, ഐ ജി സൗത്ത് സോൺ, എ ഡി ജി പി ഭരണ നിർവഹണം, വിജിലൻസ് ഡയറക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ച മനോജ് എബ്രഹാം നിലവിൽ സംസ്ഥാന ഇൻ്റലിജൻസ് മേധാവി കൂടിയാണ്. 1971 ജൂൺ 3 പത്തനംതിട്ട ജില്ലയിൽ ചെങ്ങന്നൂരിൽ ജനിച്ചു. അച്ഛൻ ഹൈദരാബാദിലായിരുന്നതുകൊണ്ട് മനോജ് എബ്രഹാമിൻ്റെ സ്കൂൾ, കോളേജ്, വിദ്യാഭ്യാസ കാലഘട്ടം മുഴുവനും ഹൈദരാബാദിലായിരുന്നു. 1994 ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥനായിട്ടാണ് കേരളത്തിലെത്തിയത്. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ അവാർഡ് ഉൾപ്പെടെ നിരവധി ദേശീയ അന്തർദേശീയ അവാർഡുകൾ മനോജ് എബ്രഹാമിനെ തേടിയെത്തിയിട്ടുണ്ട്. സാമൂഹ്യ നയപരിപാടികൾക്കും ട്രാഫിക് പരിഷ്കാരങ്ങൾക്കും എബ്രഹാം അവാർഡുകൾ ഏറ്റുവാങ്ങി. 2009 റോട്ടറി ഇന്റർനാഷണലിൽ നിന്നും വൊക്കേഷണൽ എക്സലൻസ് അവാർഡ് ലഭിച്ചു. 2011 കൊച്ചിയുടെ പീപ്പിൾസ് ഫോറത്തിൽ അദ്ദേഹത്തെ ക്രിയാത്മകമായ കുറ്റകൃത്യ നിയന്ത്രണത്തിനും നിയമനിർമ്മാണത്തിൻ്റെ വിജയകരമായ മാനേജ്മെൻറ്റിനുമായി 10 വർഷത്തിലെ വ്യക്തിയായി തിരഞ്ഞെടുത്തു. സൈബർ കുറ്റകൃത്യങ്ങൾ തിരുത്തുക, സൈബർ കുറ്റകൃത്യങ്ങളും സൈബർ സുരക്ഷയും തടയുന്നതിനു വേണ്ടി നടത്തിയ ഇടപെടലും ശ്രദ്ധേയമായി. സൈബർ കുറ്റകൃത്യങ്ങൾ തിരുത്തുന്നതിലും അദ്ദേഹം ഇടപെട്ടു. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനു വേണ്ടിയും അദ്ദേഹം ഇടപെടൽ നടത്തി. സൈബർ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും മനോജ് എബ്രഹാം ശ്രദ്ധേയമായ ഇടപെടൽ നടത്തി. സൈബർ ഡോം മനോജ് എബ്രഹാമിൻ്റെ ആശയമായിരുന്നു.